ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീഡിയോയ്ക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തംബ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ള കണ്ടൻറ്റാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു തംബ്നെയിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനായ കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറൊന്നും ഇല്ലാത്തവർക്ക് ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പം അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രൊജക്റ്റുകൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റത്തെ ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസുകൾ വരും. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ശേഷം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ടിക് മാർക്ക് കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്കെന്താണ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് കണ്ടൻ്റ് ആണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ലെയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ വരും. അതിലിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എന്ത് കണ്ടൻ്റ് ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ മൂന്ന് സെക്ഷനാകാം. അതിനായിട്ട് ഞാനിവിടെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ അവിടെ കഴ്സർ വെച്ചതിന് ശേഷം എൻ്റർ കൊടുക്കുക. അതിനുശേഷം തംബ്നെയിൽ ക്രിയേറ്റ് എന്നുള്ളതിൻ്റെ അവിടെ കഴ്സർ വെച്ച് എൻ്റർ കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സൈസ് കൂടും. അതുപോലെ തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എന്താണ് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈനും ഷാഡോയും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് എന്താണ് ഇവിടെ കുറേ ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഷാഡോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് ഇവിടെ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഷാഡോ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷാഡോ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഈ ഒരു ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ആ ഒരു ഷാഡോ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് വീണ്ടും നമുക്ക് ഇതിൻ്റെ അത് എഡിറ്റ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലെയറിൽ ടെക്സ്റ്റിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എഡിറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഔട്ട്ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനേബിൾ കൊടുക്കുക. ശേഷം ഔട്ട്ലൈൻ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കളറുകൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ പച്ച കളർ കൊടുക്കുകയാണ്. ശേഷം എന്താണ് ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് ആ ഒരു അപ്പോൾ എന്താണ് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ എന്താണ് നല്ല പച്ച കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടി കൊടുക്കാം. ശേഷം എന്താണ് ഞാനിവിടെ ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താണ് അത് അപ്ലൈ ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് എന്താണ് അതിന് വീണ്ടും എഡിറ്റുകൾ വരുത്തണം. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് വേണം, അതായത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എന്താണ് ഇവിടെ എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ റെഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടിക്കിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് റെഡായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അപ്പോൾ ഞാനത് ഡിസേബിൾ ചെയ്തു. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. വീണ്ടും നമുക്കെന്താണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറ്റാൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുകൾ ഒരുപാട് വരും. അപ്പോൾ ഞാനിവിടെ എന്താണ് ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റൈല് കൊടുത്തു. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു ടെക്സ്റ്റിന് എന്താണ് ആ ഒരു സ്റ്റൈല് വന്നിട്ടുണ്ട്. സ്റ്റൈൽ അതിൻ്റെ സ്റ്റൈല് മാറിയിട്ടുണ്ട്. ഇനി നമുക്കെന്താണ്
ഇതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഈ ഒപ്പാസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൽഫ ഒപ്പാസിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് വേണമനുസരിച്ച് കൂട്ടായും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് കൊടുക്കുകയാണ്. ശേഷം ടിക്ക് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ ടെക്സ്റ്റിനെ എനിക്ക് രണ്ട് സെക്ഷനാക്കി മാറ്റണം. അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എന്താണ് കീബോർഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ആ ഒരു ടെക്സ്റ്റ് എന്താണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിനെ രണ്ട് ലെയറാക്കാൻ പോവുകയാണ്. ഇവിടെ തംബ്നെയിൽ ക്രിയേറ്റ് എന്നുള്ളത് ഒരു ലെയറും അതുപോലെ തന്നെ എങ്ങനെയാണെന്നുള്ളത് ഒരു ലെയറും ആക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് കളർ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അല്പം കൂടെ ഭംഗിയായിട്ട് നിൽക്കും. ഞാനിവിടെ ഓക്കെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് വീണ്ടും എന്ത് ചെയ്യുന്നു, അപ്ലൈ കൊടുത്തതിന് ശേഷം ലെയറിൽ പോകുന്നു, ടെക്സ്റ്റ് കൊടുക്കുന്നു, ശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുക, ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്താണ് ആ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലെയറായിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടുന്നു. അതിനുശേഷം അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഷാറോ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ പറയുന്നത് ഷാറോ നമുക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ് ലെഫ്റ്റ് താഴേക്ക് മേലേക്ക് ഒക്കെ ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. നമ്മുടെ താഴേക്ക് ശേഷം അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷാറോ ആയിട്ട് നമുക്ക് വീണ്ടും വന്നിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റം വീണ്ടും ആ ഒരു വേറെ ശേഷം സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഞങ്ങൾ ഈ ഒരു സ്റ്റൈൽ കൊടുത്തു ശേഷം അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഉണ്ട് ആ ഒരു ടെക്സ്റ്റ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യുക, വീണ്ടും അപ്ലോഡ് കൊടുക്കുക. വീണ്ടും അതിൻ്റെ സൈസ് കൂട്ടണം എന്ന് ചെയ്യുക, ജസ്റ്റ് കൂട്ടി കൊടുക്കുക. ശേഷം അപ്ലോഡ് കൊടുക്കുക. സൈസ് കൂടാൻ വേണ്ടിയിട്ട് ആലോചന മേലോട്ട് ലാഡ്മെ ആലോചന കൂട്ടി ആവശ്യമായും ശേഷം അപ്ലോഡ് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഓപ്ഷൻസുകൾ ഇതാണ്. ഇനി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുകൾ കാണിച്ചു തരാം. ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ബ്ലെൻഡിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ബ്ലെൻഡിങ് ജസ്റ്റ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തമ്പനയിൽ വല്ല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിൻ്റെ ബേസിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ലെയർ എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്താണ് ക്യാമറയിൽ പോയിട്ട് എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താണ് ആ ഒരു ഫോട്ടോയുടെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലെൻഡിങ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ എന്താണ് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ചെന്നിട്ട് ഇവിടെ എന്താണ് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓ, എനിക്കൊന്നും വേണ്ട, ഞാനാണ് ആരോ ജസ്റ്റ് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ലെയറിൽ പോവുക. അതിനുശേഷം എന്താണ് ഇവിടെ ഓവർലേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇതിലുള്ള ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള സ്റ്റിക്കേഴ്സുകളും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നെറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഒരു സ്റ്റിക്കർ ഇവിടെ ആഡ് ചെയ്യാം. ആ ഒരു സ്റ്റിക്കർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്റ്റിക്കർ നമുക്ക് എവിടെയാണ് വയ്ക്കേണ്ടത്, ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കുക. അതിൻ്റെ സൈസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരല്പം കുറച്ച് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റിക്കർ അവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു തമ്പ്നെയിൽ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ ക്യാപ്ചർ ആൻഡ് സേവ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഫോട്ടോ എന്താണ് സ്ക്രീൻഷോട്ടായിട്ട് സേവ് ആയിരിക്കും, നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആകും. ഇനി നമുക്കെന്താണ് ഗ്യാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു തമ്പനയിൽ അവിടെ ഗ്യാലറിയിൽ സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ നമുക്കെന്താണ് ആ ഒരു തമ്പനയിൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കൈൻമാസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട്
തമ്പനെയിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.